ബോക്സ് ഓഫീസ് വേട്ടയിൽ അജിത്തിനെയും വിജയിനെയും കടത്തിവെട്ടി ബാലയ്യയുടെ വിളയാട്ട്. ജനുവരി 12-ന് സംക്രാന്തി റിലീസായി തിയേറ്ററുകളിലെത്തിയ വീരസിംഹം റെഡ്ഡി ആദ്യ ദിനം ആഗോള കളക്ഷനായി വാരിക്കൂട്ടിയത് 54 കോടി രൂപയാണ്. സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് തന്നെയാണ് കളക്ഷൻ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഈ വർഷം ഏറ്റവും വലിയ ഓപ്പണിന് നേടുന്ന സിനിമ എന്ന റെക്കോർഡും വീരസിംഹറെഡ്ഡി സ്വന്തമാക്കി. ബാലയ്യയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ചിത്രം നീങ്ങുന്നത്. ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ കളക്ഷൻ 42 കോടിയാണ്. ആന്ധ്രപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് വാരിക്കൂട്ടിയത് 38.7 കോടിയും കർണാടകയിൽ നിന്ന് 3.25 കോടിയുമാണ്. ഓവർസീസ് കളക്ഷൻ 8 കോടിയും നേടുകയുണ്ടായി. ഇതിനു മുമ്പ് ബാലയ്യയുടേതായി ആദ്യ ദിനം ഏറ്റവുമധികം കളക്ഷൻ ലഭിച്ച ചിത്രം അകണ്ടയായിരുന്നു. 29.6 കോടിയാണ് ചിത്രം ആദ്യ ദിനം വാരിക്കൂട്ടിയത്. അതേസമയം വാരിസിനും തുനിവിനും ആദ്യ ദിനം 50 കോടി നേടാനായില്ല. വാരിസ് 49 കോടിയും തുനിവ് 42 കോടിയും ആഗോള കളക്ഷൻ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. വാരിസ് തെലുങ്ക് പതിപ്പ് ഒരേ ദിവസം റിലീസ് ചെയ്യാതിരുന്നതും കളക്ഷനെ ബാധിച്ചു. തെലുങ്ക് പതിപ്പ് ജനുവരി 14-നാണ് റിലീസിനെത്തിയത്. രണ്ടാം ദിനവും മികച്ച കളക്ഷനാണ് രണ്ട് സിനിമകൾക്കും ലഭിക്കുന്നത്. വാരിസിന് കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ 10 കോടിയിലേക്ക് അടുക്കുന്നുവെന്നും റിപ്പോർട്ട് ഉണ്ട്. 4 കോടിയാണ് ചിത്രം ആദ്യ ദിനം കേരളത്തിൽ നിന്നും വാരിയത്. കേരളത്തിൽ വാരിസ് 400 സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്തത്. തുനിവ് 250 സ്ക്രീനുകളിലും റിലീസ് ചെയ്തു. ഈ ആഴ്ച മറ്റ് മലയാള സിനിമകൾ റിലീസ് ചെയ്യാതിരുന്നതും വരും ദിവസങ്ങളിൽ ഈ രണ്ട് സിനിമകൾക്കും ഗുണം ചെയ്തേക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.